കാസർഗോഡ് നീലേശ്വരത്ത് വെടിക്കെട്ടുപുരയ്ക്ക് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഒളിവിൽ പോയ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റവരുടെ മൊഴി അന്വേഷണ സംഘം ഇന്നു മുതൽ രേഖപ്പെടുത്തും. വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുന്നു. അരുൺ, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില, അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് സന്ദീപിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? മറ്റൊന്ന്, ഈ ഒളിവിൽ പോയവർക്കായുള്ള അന്വേഷണം അത് ഏത് രീതിയിലാകും? സ്മിത, നിലവിലിപ്പോൾ 102 പേരാണ് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 21 പേർ ICU കഴിയുന്നു. അത് ഈ 8 പേർ വെന്റിലേറ്ററിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ഇവർ 13 ആശുപത്രികളിലായിട്ടാണ് ഈ 102 പേർ ചികിത്സയിൽ കഴിയുന്നത്. അത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മംഗലാപുരം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലാണ് ഇവരൊക്കെ കഴിയുന്നത് എന്നുള്ളതാണ്. ഈ ഗുരുതരമായി പരിക്കേറ്റ സന്ദീപിൻ്റെ നില, അദ്ദേഹത്തിൻ്റെ നില ഇപ്പോഴും മോശമായി തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന് സ്റ്റേബിളായിട്ടില്ല, അതായത് ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടില്ല എന്ന കാര്യമാണ് ഡോക്ടർമാർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇനിയുള്ള ഘട്ടത്തിൽ നടക്കാനുള്ളത്. ഇപ്പോൾ ഈ ചികിത്സയൊക്കെ ഈ ചികിത്സ കഴിയുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നുണ്ട്. ഒപ്പം അന്വേഷണമാണ് മറ്റൊരു കാര്യം. രണ്ട് ടീമാണ് അന്വേഷിക്കുന്നത്. ഒന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങത്തിൻ്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. മറ്റൊന്ന് ജില്ലാ കളക്ടർ ADM അന്വേഷണം ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ADM 2 ദിവസത്തിനകം തന്നെ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്നാണ് അറിയിച്ചത്. പ്രാഥമികമായ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ആരാണ് കുറ്റക്കാർ? അപകടത്തിൽ പരിക്കേറ്റവരുടെ മൊഴി വളരെ പ്രധാനമാണ്. അന്വേഷണ സംഘം ഇന്നു മുതൽ അവരുടെ മൊഴി രേഖപ്പെടുത്തും. വിവരങ്ങളുമായി അരുൺ പാറക്കലാണ് ചേർന്നത്.